ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കപ്പ കൊണ്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കപ്പ തന്നെയാണ്. ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊക്കെ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല. നമുക്ക് ഈ കപ്പയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാവേ. അരിച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1-2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ 5-6 മണിക്കൂർ നേരം ഇതിനി അനക്കാതെയൊന്ന് മാറ്റിവെക്കാം. നമുക്ക് ഈ കപ്പയുടെ സ്റ്റാർച്ച് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മളിതാ ഇതുപോലെ ചെയ്യണത്. 5-6 മണിക്കൂറൊക്കെ കഴിയണ സമയത്ത് ഇതെടുത്തിട്ട് ഈ മുകളിലെ വെള്ളമില്ലേ ഇത് നമുക്ക് ഒഴിച്ചു കളയാം. എന്നിട്ട് ഈ ഒരു സ്റ്റാർച്ച് മാത്രമായിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. എനിക്കിത് നല്ലപോലെ ഉണങ്ങി പൊടിയായിട്ട് കിട്ടാനായിട്ട് 3 ദിവസമാണ് കേട്ടോ വേണ്ടി വന്നത്. നമ്മുടെ കപ്പപ്പൊടി ഇപ്പോൾ ചെറിയ ചെറിയ കട്ടയായിട്ടൊക്കെയല്ലേ ഇരിക്കണേ. ഇത് പോവാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് മൊത്തം 1.5 കപ്പാണ് കേട്ടോ ഉള്ളത്. നമ്മളിതാ ഇതുപോലെ കപ്പപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കണമെന്നില്ല. നമുക്ക് എല്ലാ കടകളിലും തന്നെ കപ്പപ്പൊടി എന്ന് പറഞ്ഞു തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുവേ. ഇതെടുത്താലും മതി. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ കപ്പപ്പൊടി കൊണ്ടുള്ള ബോബ കോഫി അഥവാ ബബിൾ കോഫിയാണ്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 1/3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിച്ചിട്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാവേ. ഈ ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പോവാനായിട്ടാണ് കേട്ടോ നമ്മളിത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ഈ കപ്പപ്പൊടിയിൽ നിന്നും 1 കപ്പ് കപ്പപ്പൊടി എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബോബ കോഫിയിലേക്കുള്ള ബോബ തയ്യാറാക്കുന്നത്. ആദ്യമേ നമ്മൾ ഒരുമിച്ച് ഈ കപ്പപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതാകെ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് ആദ്യം 1 സ്പൂൺ കപ്പപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. മുഴുവൻ കപ്പപ്പൊടിയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണേ. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാനായിട്ട്. നമ്മളിതാ ഇതുപോലെ മിക്സാക്കി വരണ സമയത്ത് ഈ മാവ് നല്ലപോലെ ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതുപോലെ നമ്മുടെ ഈ മാവ് നല്ലോണം ലൂസായിട്ടാണ് ഇരിക്കണതെങ്കിൽ 1-2 ടീസ്പൂൺ കപ്പപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കപ്പപ്പൊടി ഒന്ന് വിതറി കൊടുത്ത ശേഷം നമുക്ക് ഈ മാവ് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ. ഇതായി പാത്രത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കപ്പപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഈ മാവിൽ നിന്നും കുഞ്ഞി കുഞ്ഞി ബോൾസാക്കിയിട്ടെടുക്കാം. എത്രത്തോളം ചെറുതായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണോ അത്രയും നല്ലതാണ്. നമ്മളിതായി ഉരുട്ടിയെടുക്കണത് പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചു പോകും. ഇങ്ങനെ ഓരോന്നും ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കുവേ. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതിനെ വെച്ച് കുറച്ചും കൂടെ കുഞ്ഞായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനിതാ നമ്മുടെ ഈ ബോബ വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ബോബ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചല്ല കേട്ടോ ഈ ബോബ ഇട്ട് കൊടുക്കുന്നത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവിച്ചിട്ടെടുക്കാം. ഇത് കുറച്ച് വലിയ ബോബയായതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് 40 മിനിറ്റാണ് കേട്ടോ സമയമെടുത്തേ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് 1/2 മണിക്കൂർ നേരം ഒന്ന് മൂടി വെക്കുകയും കൂടെ ചെയ്യണേ. 30 മിനിറ്റ് കഴിഞ്ഞാൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ബോബ കോരി എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റും ച്യൂയി ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. കാണാനും നല്ല രസമല്ലേ. ഇനിതായി ബോബയിലേക്ക് നല്ല ചൂടായിട്ടുള്ള 1/2 കപ്പ് ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാവേ.
ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നല്ല ചൂട് ശർക്കരപ്പാനിയിലേക്ക് നമ്മുടെ ഈ ബോബ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുത്താലും മതി. ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഈ ബോബ കിട്ടുക. ഇത് വെച്ചിട്ട് നമുക്ക് ടീയും കോഫിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. തായ്വാൻകാരാണ് കേട്ടോ ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലും മിക്ക ഷോപ്പുകളിലും ബബിൾ ടീയും ബബിൾ കോഫിയൊക്കെ അവൈലബിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബോബ കോഫി തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള 1/2 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബോബ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഐസ് ക്യൂബ്സും നമ്മുടെ ഈ കോഫി മിക്സിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കോഫി മിക്സും നല്ല തണുത്ത പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരപ്പാനിയോ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇത് വലിയ സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുടിക്കുക. അപ്പോൾ ഈ ബോബയും നമുക്ക് ഇതിനുള്ളിലൂടെ കുടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും. ബോബ കോഫി തയ്യാറാക്കിയ പോലെ തന്നെ ഇതിലേക്ക് ടീ എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ബോബ ടീയും തയ്യാറാക്കാനായിട്ട് പറ്റുമേ. അതുപോലെ ബാക്കിയുള്ള ഈ ബോബ നമുക്ക് ഫ്രീസറിൽ വെക്കാം, 1 മാസം വരെ കേടുവരില്ല. ബോബ ടീയും ബോബ കോഫിയും ഒക്കെ ഇതുവരെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോൾ ഒരു തവണ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. താങ്ക് യു.